ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കാര്യമാണ് ആറ് പേര്, അതിനകത്ത് നമ്മൾ ഇടപെടുന്നേ ഇല്ല. ദാറ്റ് ഈസ് അവർ ബിസിനസ്. ആറ് മുത്തത് സാധാരണക്കാരെ ബാധിക്കുന്നു എന്നുള്ള പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആറ് പേരെ അവർ കൊടുക്കും. കഴിഞ്ഞ വർഷം 11-12 സാമ്പത്തിക വർഷം 7 എടുത്തവർക്ക് 1, 8 എടുത്തവർക്ക് 2, 9 എടുത്തവർക്ക് 3. അതാണ് എന്റെ സബ്ജക്റ്റ് മാക്സിമം ഓപ്പണായി. ആ 1, 2, 3 അത് ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ BPL കാർക്ക് ഈ ആനുകൂല്യം ഉള്ളൂ. അത് 1, 2, 3 എന്ന നിലയിൽ നമ്മൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കുമെങ്കിൽ ഈ വരുമാന പരിധി കൂട്ടുന്ന കാര്യം പരിശോധിക്കും. കമ്മിറ്റ്മെന്റായിട്ട് ഇപ്പോൾ എടുക്കാൻ ഒക്കത്തില്ല, കാരണം ഇതിനകത്ത് BPL എത്ര വരും എന്നുള്ളത് പിന്നെ ഇതാക്കാൻ സാധിച്ചിട്ടില്ല. 9 എല്ലാവർക്കും കിട്ടത്തില്ല. കഴിഞ്ഞ വർഷം എത്ര എടുത്തോ അത്രേ കിട്ടത്തുള്ളൂ, മനസ്സിലാക്കണം. 9 എടുത്തവർക്ക് 3 നമുക്കിവിടെ കിട്ടും, 8 എടുത്തവർക്ക് 2 വരും, മറ്റവർക്ക് 1 വരും. അല്ലാതെ അടച്ചു കൊടുക്കുന്ന അത് വളരെ ക്ലിയറാണ്. രണ്ട് വ്യവസ്ഥ ഇതിനകത്ത് വന്നിട്ടുണ്ട്. 1 BPL, 2 പിന്നെ അവരെടുത്ത അത്രയും ഇത്. എന്നിട്ട് ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത നോക്കി കണക്കാക്കി സാധ്യതയുണ്ടെങ്കിൽ ഈ വരുമാന പരിധി കൂട്ടും. നമ്മൾ ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കൂടുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്നു. പക്ഷേ അന്തർദേശീയ മാർക്കറ്റിലെ വില കൂടുന്നതനുസരിച്ച് കൂട്ടാതിരിക്കാൻ പറ്റില്ല. അതുണ്ടാക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധി, ഇന്ത്യൻ റുപ്പിയുടെ വിലയിടിയൽ, അതുപോലുള്ള പ്രശ്നങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന പരമാവധി ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 557 കോടി രൂപ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയുമായിട്ട് അധിക നികുതി, അധിക വരുമാനം വേണ്ടെന്ന് വെച്ചു. ഡീസല് 2 പ്രാവശ്യം, അതാണ് 342 കോടി വന്നിരിക്കുന്നത്. ആദ്യത്തെ കൂട്ടലിന് 162 കോടി രൂപയുടെ നഷ്ടം വന്നു, ടാക്സ് കുറച്ചത്. ഇപ്പം 180. പെട്രോളിൻ്റെതിന് 4 പ്രാവശ്യം. ഈ പെട്രോളിൻ്റെ 215 എന്ന് പറയുന്നത് നമ്മൾ 4 പ്രാവശ്യം ടാക്സ് കുറച്ചപ്പം അവിടെ വില കുറച്ചതിനെ തുടർന്ന് നമ്മൾ പിന്നെ 3 പ്രാവശ്യം കോമ്പൻസേറ്റ് ചെയ്തു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 215. അല്ലാതെ നമ്മൾ കുറച്ചത് മാത്രമാണ് അതിനേക്കാൾ കൂടുതൽ വരും, പക്ഷെ നമ്മളത് അതനുസരിച്ച് കൂട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് 215 വരും. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്തിട്ടുണ്ട്. ഇതിനെ എതിർക്കുകയും സമരം ചെയ്യുകയും വലിയ വീരവാദമൊക്കെ പറയുന്നവരുടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇതൊന്നും ചെയ്തിട്ടുമില്ല. കണക്ക് കേട്ടോണം, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയാത്തത് എന്താണെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിലെ കണക്കാണ്, 9 മുകളിൽ ഇവിടെ പിന്നെ ഗ്യാസ് സിലിണ്ടർ എടുക്കുന്നവർ 16% പതിനാറ് കേരളത്തിലെ എല്ലാ ജില്ലയും 70 ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ട്. അതിലെ 6 താഴെ ഉള്ളവർ 64.84 വരും. 7ഉം 8ഉം എടുക്കുന്നത് 19.82. 7ഉം 8ഉം ഇതെടുക്കുന്നത് 19.82. 9ഉം 10ഉം എടുക്കുന്നത് 10.5. 11ഉം 12ഉം എടുക്കുന്നത് 3.76. 3.76. ഈ 12ന് മുകളിൽ പോകുന്നത് 1.08.